ആദ്യ CBI ഡയർ കുറിപ്പിൻ്റെ സമയത്ത് ഫോൺ നമ്പറുകൾക്ക് മൂന്നക്കമേ ഉണ്ടായിരുന്നു. മാരുതി 800 ആയിരുന്നു അന്നത്തെ അൾട്ടിമേറ്റ് സ്റ്റാറ്റസ് സിംബൽ. സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പയ്യൻ മാത്രമായിരുന്നു അന്ന്. ഷാരൂഖ് ഖാനാകട്ടെ തൻ്റെ ആദ്യ TV സീരിയലിൽ അഭിനയിക്കാൻ തയ്യാറെടുക്കുന്നതേയുള്ളൂ. ഈ വീഡിയോ തയ്യാറാക്കുന്ന എനിക്ക് 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും നായകനും ഒരുമിച്ച് ചിത്രത്തിൻ്റെ 5-ാം ഭാഗം ചെയ്യുമ്പോൾ അതൊരു ലോക റെക്കോർഡായി മാറുകയാണ്. CBI ഡയറക്കുറിപ്പ് ഇറങ്ങുമ്പോൾ കൗമാരക്കാരായിരുന്നവർ പതിയെ ജീവിത സായാഹ്നത്തിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴും നിത്യ യൗവനവുമായി നിൽക്കുകയാണ് അന്നത്തെ നായകൻ. ഇന്നത്തെ വീഡിയോയിൽ പക്ഷേ നായകനല്ല വിഷയം, ആ നായക കഥാപാത്രത്തെ ജനിപ്പിച്ച വ്യക്തിയാണ്. പേര് SN സ്വാമി. അതെ, മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ത്രില്ലർ സിനിമകളുടെ തമ്പുരാനായ SN സ്വാമിയുടെ ജീവിതവും സിനിമയുമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സാധിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയറും ചെയ്തേക്കുക. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശിവറാം നാരായണ സ്വാമി എന്ന SN സ്വാമി 1950 കൊച്ചിയിലാണ് ജനിക്കുന്നത്. പിതാവ് ഒരു അറിയപ്പെടുന്ന സിവിൽ കോൺട്രാക്ടറായിരുന്നു. സ്വാമി പ്രാഥമിക വിദ്യാഭ്യാസം എറണാകുളത്തെ SRB സ്കൂളിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. കുട്ടിക്കാലത്ത് തന്നെ ധാരാളം വായിക്കുമായിരുന്ന സ്വാമി മടുപ്പിക്കുന്ന പുസ്തകമായാൽ പോലും തുടങ്ങിയ പുസ്തകം എങ്ങനെയും വായിച്ചു തീർക്കാൻ മെനക്കെടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. പക്ഷേ സ്വാമി 10-ാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ മെനക്കെട്ടില്ല. ആദ്യകാലങ്ങളിൽ അച്ഛനോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ബോംബെയിലും മദ്രാസിലും കോയമ്പത്തൂരിലും തിരുവനന്തപുരത്തുമൊക്കെ ജോലി സംബന്ധമായി യാത്ര ചെയ്യുകയും താമസിക്കുകയും ചെയ്തു. സിനിമ കാണുക എന്നതായിരുന്നു ഏറ്റവും ഇഷ്ടവിനോദം. ഇഷ്ടപ്പെടുന്ന സിനിമകൾ 5-ോ 10-ോ തവണ കാണുക എന്നതായിരുന്നു സ്വാമിയുടെ ഒരു പ്രത്യേകത. ഇക്കാലത്ത് തന്നെയാണ് എറണാകുളം ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന PA മുഹമ്മദ് കുട്ടിയെ പരിചയപ്പെടുന്നത്. ഇദ്ദേഹമാണ് പിന്നീട് സ്വാമിയുടെ പ്രിയ സുഹൃത്തും മലയാള സിനിമയിലെ മെഗാസ്റ്റാറുമായി മാറിയ മമ്മൂട്ടി. അങ്ങനെയിരിക്കെയാണ് സ്വാമിക്ക് എറണാകുളം കേന്ദ്രീകരിച്ച സിനിമാ പ്രവർത്തകരുമായി ബന്ധമുണ്ടാകുന്നത്. അന്നത്തെ മികച്ച തിരക്കഥാകൃത്തുക്കളും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരുമൊക്കെ ആയിരുന്ന ജോൺ പോൾ, കലൂർ ഡെന്നീസ്, കാർട്ടൂണിസ്റ്റ് തോമസ്, വിപിൻ ദാസ് തുടങ്ങിയവരുമായി ഈ കാലഘട്ടത്തിലാണ് ബന്ധം സ്ഥാപിക്കുന്നത്. ഈ സമയത്താണ് ശ്രീനിവാസിൻ്റെ ആദ്യ ചിത്രമായ മണിമുഴക്കത്തിൻ്റെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുന്നത്. എന്തിനാ നമുക്ക് അവരൊക്കെ തരുന്നത്? അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ടാ. കർത്താവേ, അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കണേ. ആ ഷൂട്ടിംഗ് സ്ഥലത്ത് സ്വാമി ഒരു നിത്യ സന്ദർശകനായി മാറി. ഈ സന്ദർശനങ്ങൾ സിനിമാ പ്രവർത്തകരുമായുള്ള സൗഹൃദം സ്ഥാപിക്കാനും പല സിനിമകളെയും അടുത്തറിയാനും സ്വാമിക്ക് അവസരം നൽകി. അങ്ങനെ ഇരിക്കെയാണ് ചാമരം എന്ന ചിത്രത്തിൻ്റെ ഭാഗമാകാൻ സ്വാമിക്ക് ഒരവസരം ലഭിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ എല്ലാമെല്ലാമായി തുടക്കം തൊട്ട് ഒപ്പമുണ്ടായിരുന്ന സ്വാമിക്ക് സിനിമയുടെ സർവ്വ മേഖലകളെക്കുറിച്ചും അടുത്തറിയാനുള്ള അവസരമാണ് ലഭിച്ചത്. ചിത്രത്തിൻ്റെ തിരക്കഥയിൽ ഉണ്ടായിരുന്ന വലിയൊരു സർഗാത്മക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത് സ്വാമി പറഞ്ഞ ഒരാശയം തിരക്കഥാകൃത്തായ ജോൺ പോൾ ഉൾക്കൊണ്ടപ്പോഴാണ്. പതിയെ സ്വാമി സിനിമയുടെ കഥാ തിരക്കഥ രചനകളിലേക്ക് തിരിഞ്ഞു. 1984 ഇറങ്ങിയ ചക്കരയുമ്മ എന്ന ചിത്രത്തിൻ്റെ കഥ എഴുതിക്കൊണ്ടാണ് സ്വാമി സിനിമയിൽ കാലെടുത്ത് വെച്ചത്. കലൂർ ഡെന്നീസ് ആണ് ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയത്. ചിത്രത്തിലെ നായകൻ ഇടവേളയ്ക്ക് മുമ്പ് മരിച്ചു പോകുന്നുണ്ടെങ്കിലും ചിത്രത്തിൻ്റെ നായകനായ മമ്മൂട്ടി തൻ്റെ കഥാപാത്രത്തിൻ്റെ സീനുകളുടെ എണ്ണത്തെക്കാളുപരി എഴുത്തുകാരിൽ അർപ്പിച്ച വിശ്വാസം ചിത്രത്തെ അക്കാലത്തെ വൻ വിജയങ്ങളിലൊന്നാക്കി മാറ്റി. അതോടെ ഡെന്നിസും സ്വാമിയും വൻ തിരക്കുള്ള എഴുത്തുകാരായി മാറി. 1985 ഒരു നോക്കു കാണാൻ എന്ന ചിത്രത്തിലൂടെയാണ് സ്വാമി സ്വതന്ത്ര തിരക്കഥാകൃത്തായത്. ആ വർഷം മാത്രം 3 ചിത്രങ്ങളാണ് സ്വാമിയുടെ രചനയിൽ വെള്ളിത്തിര കണ്ടത്. 1984-86 കാലഘട്ടത്തിൽ സ്വാമി തൂലിക ചലിപ്പിച്ച 8 ചിത്രങ്ങളിൽ 6-ൻ്റെയും സംവിധായകൻ സാജൻ ചക്കരഭൂമിയായിരുന്നു. ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ത്രില്ലർ സിനിമാ രചയിതാക്കളിൽ ഒരാളായി അറിയപ്പെടുന്ന സ്വാമിയുടെ ആദ്യകാല ചിത്രങ്ങളെല്ലാം കുടുംബ ചിത്രങ്ങളായിരുന്നു. അക്കാലത്ത് തൻ്റെ കണ്ണീർ ചിത്രങ്ങളിലെ സ്ഥിരം നായികയായിരുന്ന മേനക സ്വാമിയോടൊരിക്കൽ തമാശയായി ചോദിച്ചത് ഞാൻ ഷൂട്ടിങ്ങിന് വരുമ്പോൾ എത്ര കോപ്പി ഗ്ലിസറിൻ കൊണ്ടുവരണമെന്നാണ്. 1987 സ്വാമിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ 20-ാം നൂറ്റാണ്ട് എന്ന മോഹൻലാൽ ചിത്രം ഇറങ്ങുന്നത്. അത് അക്കാലത്തെ ഒരു വൻ ഹിറ്റായി മാറി. ഈ ആക്ഷൻ ത്രില്ലർ ചിത്രം ഉണ്ടാകാൻ ഇടയായതിനു പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം രാജാവിൻ്റെ മകൻ വൻ ഹിറ്റായതിന് ശേഷം മലയാളത്തിൽ അത്തരം കഥകൾക്ക് വൻ ഡിമാൻഡ് നിലനിന്ന സമയമായിരുന്നു അത്. മൈ ഫോൺ നമ്പർ ഈസ്
CBI5 അത്തരമൊരു ചിത്രത്തിന് തിരക്കഥ എഴുതാനായി സംവിധായകൻ കെ മധു സമീപിച്ചത് ഡെന്നിസ് ജോസഫിനെ ആയിരുന്നു. എന്നാൽ മറ്റു ചിത്രങ്ങളുടെ തിരക്കിലായിരുന്ന ഡെന്നിസിന് ആ ജോലിയെടുക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ സ്വാമിയെ കൊണ്ട് തിരക്കഥ എഴുതിപ്പിക്കാമെന്ന നിർദ്ദേശം മധുവിന് മുന്നിൽ വെച്ചു. ഒരു ത്രില്ലർ കഥയൊക്കെ ഉണ്ടാക്കണമെന്ന് ഫോണിലൂടെ പറഞ്ഞാൽ എന്തായാലും ഒഴിഞ്ഞുമാറും എന്നറിയാമായിരുന്ന ഡെന്നിസ് താൻ രോഗം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലാണെന്നും എത്രയും പെട്ടെന്ന് താനൊന്ന് ഇവിടം വരെ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും വിളിച്ചറിയിച്ചു. ഓടിയെത്തിയ സ്വാമി സുഖമായിരിക്കുന്ന ഡെന്നിസിനെയും കൂടെയിരിക്കുന്ന സംവിധായകൻ മധുവിനെയുമാണ് കണ്ടത്. യഥാർത്ഥ കാര്യം അവതരിപ്പിച്ച ഡെന്നിസ് സ്വാമിക്ക് ആലോചിച്ചു നോക്കാനായി അധോലോകവുമായി ബന്ധപ്പെട്ട ഒരു കഥയുടെ ആശയം പറഞ്ഞു കൊടുത്തു. എന്നാൽ അത്തരം കഥാപരിസരങ്ങളെപ്പറ്റി യാതൊരു ധാരണയോ താല്പര്യമോ ഇല്ലാതിരുന്ന സ്വാമി ചിന്തിക്കാനായി മധുവിനോട് കുറച്ച് സമയം ആവശ്യപ്പെട്ടു. പുതിയ ചിത്രത്തിൻ്റെ കഥയെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം തൻ്റെ വീട്ടിൽ വരുത്തിയിരിക്കുന്ന ഒരു സൺഡേ മാഗസിനിൽ വന്ന ഒരു ഫോട്ടോ സ്വാമിയുടെ ശ്രദ്ധയാകർഷിച്ചു. അക്കാലത്തെ കുപ്രസിദ്ധ അധോലോക നേതാവ് ഹാജി മസ്താൻ്റെ കാൽ തൊട്ടുതൊഴുന്ന ദിലീപ് കുമാറിൻ്റെയും സൈറ ബാനുവിൻ്റെയും ചിത്രമായിരുന്നു അത്. അധോലോക നേതാക്കൾക്ക് പൊതുജീവിതത്തിൽ ഇത്രയും വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നുവെന്ന കാര്യം സ്വാമി അത്ഭുതത്തോടെയാണ് അന്ന് തിരിച്ചറിഞ്ഞത്. ഈ സംഭവം സ്വാമിയുടെ മനസ്സിൽ ഒരു കഥാതന്തു രൂപപ്പെടുത്തി. സംവിധായകൻ കെ മധുവിനോട് ഓക്കെ പറഞ്ഞ സ്വാമി നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോയത്. തിരിച്ചു വന്ന ഉടനെ തിരക്കഥാരചനയും ആരംഭിച്ചു. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഐക്കണിക്കായ ഒരു ചിത്രത്തിനാണ് താൻ തൂലിക ചലിപ്പിക്കുന്നതെന്ന് സ്വാമി അപ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷം അപ്പോൾ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി പാലക്കാട്ടെ സെറ്റിലായിരുന്ന മോഹൻലാലിനെ പോയി കണ്ട് ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് കഥ പറഞ്ഞു. മോഹൻലാൽ ഒരു സന്ദേഹവും കൂടാതെ ഓക്കെയും പറഞ്ഞു. ഏതായാലും 20th century എന്ന ആ ചിത്രം ആ വർഷത്തെ വൻ ഹിറ്റുകളിലൊന്നായി മാറി. ഈ ചിത്രം സ്വാമിയുടെ സിനിമാ ജീവിതത്തിന്റെ മറ്റൊരു ടേണിംഗ് പോയിന്റ് ആയി മാറി. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. ഈ ചിത്രത്തിന്റെ പൂജാവേളയിൽ ചടങ്ങിൽ പങ്കെടുത്ത മമ്മൂട്ടി സ്വാമിയുടെ തനിക്കായി ഒരു പോലീസ് കഥ എഴുതാൻ ആവശ്യപ്പെട്ടു. ഇതിനോടകം തന്നെ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി മാറിക്കഴിഞ്ഞിരുന്ന മമ്മൂട്ടി സ്വാമിയെക്കുറിച്ചെന്ന് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത് താൻ നല്ലൊരു തിരക്കഥാകൃത്തൊന്നും അല്ലെന്നും പക്ഷേ തൻ്റെ സിനിമകൾ ഭാഗ്യം കൊണ്ട് തിയേറ്ററുകളിൽ വിജയിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് താനൊരു തിരക്കഥാകൃത്തായിട്ട് തുടരുന്നത് എന്നുമാണ്. ഏതായാലും സ്വാമി മമ്മൂട്ടിക്ക് വേണ്ടി തിരക്കഥാരചന ആരംഭിച്ചു. ട്രിവാൻഡ്രം ക്ലബിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്ന സ്വാമിയുടെ അടുത്ത് ഒരു ദിവസം മമ്മൂട്ടി എത്തി. തിരക്കഥ വായിച്ചു നോക്കിയ മമ്മൂട്ടി സ്വാമിയോട് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചു. അതിലൊന്ന്, സാധാരണ ഒരു പോലീസ് കഥ വേണ്ട, അതിനു പകരം CBI നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് നല്ലത് എന്നതായിരുന്നു. മമ്മൂട്ടിയുടെ ഈ അഭിപ്രായം സ്വാമിക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടു. കാരണം തലേവർഷം ഇറങ്ങിയ ആവനാഴി എന്ന മമ്മൂട്ടി ചിത്രം അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ഏറ്റവും മികച്ച പോലീസ് സ്റ്റോറിയായി നിൽക്കുന്ന സമയമായിരുന്നു. സ്വാമി ചിത്രത്തിൻ്റെ നായകനായി അലി ഇമ്രാൻ എന്ന ഒരു മുസ്ലിം കഥാപാത്രത്തെയാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ അതിനു പകരം നായകൻ ഒരു ബ്രാഹ്മണനായാൽ മതി എന്ന നിർദ്ദേശം വെച്ചതും മമ്മൂട്ടിയാണ്. തൻ്റെ കഥാപാത്രത്തിൻ്റെ ചില മാനരസങ്ങൾ പോലും ഇങ്ങനെ ആയിരിക്കണമെന്ന് മമ്മൂട്ടി അഭിനയിച്ച് കാണിച്ചപ്പോൾ സ്വാമി വളരെയധികം ആത്മവിശ്വാസം നേടി. ആക്ഷൻ സീക്വൻസുകൾക്കുപരിയായി നായകൻ്റെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം കഥയുടെ മുന്നോട്ട് പോക്കെന്നും കൂടി മമ്മൂട്ടി നിർദ്ദേശം വെച്ചു. അക്കാലത്തെ പ്രസിദ്ധരായ പല CBI ഉദ്യോഗസ്ഥരോടും അഭിഭാഷകരോടും മറ്റും സംസാരിച്ചും കുപ്രസിദ്ധമായ പോളക്കുളം കേസുമായി ബന്ധപ്പെട്ട ചില എലിമെൻറ്റുകൾ ഉൾക്കൊള്ളിച്ചും തിരക്കഥ പൂർത്തിയാക്കി. 1988 ചിത്രം റിലീസ് ചെയ്തത്. ഒരു CBI ഡയറക്കുറിപ്പെന്ന ആ ചിത്രത്തിൽ ജനപ്രിയ ചേരുവകളായ പാട്ടോ ഡാൻസോ പ്രേമമോ ഒന്നുമില്ലാതിരുന്നിട്ടും പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായി മാറി. 3 crore ക്ലബിൽ ഇടം പിടിച്ച ആദ്യ മലയാള സിനിമ ഇതായിരുന്നു. ഈ ചിത്രത്തോടെയാണ് മമ്മൂട്ടി SN സ്വാമി കെ മധു കൂട്ടുകെട്ട് പിറന്നത്. അതേ വർഷം തന്നെയാണ് മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ഓഗസ്റ്റ് 1 ഇറങ്ങിയത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് നേരെ ശ്രീലങ്കയിൽ വെച്ചുണ്ടായ വധശ്രമവും 1973 ഇറങ്ങിയ ബ്രിട്ടീഷ് ചിത്രം ദ ഡേ ഓഫ് ദ ജക്കാർഡ് എന്ന ചിത്രവും അവലംബിച്ചാണ് ഈ ചിത്രം എഴുതിയത്. സിബി മലയിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധാനം. ആ വർഷം November 10 അടുത്ത വൻ ഹിറ്റ് ചിത്രമായ 3rd time പുറത്തിറങ്ങി. സംവിധായകൻ മധുവായിരുന്നുവെങ്കിലും നായകനായത് മോഹൻലാലാണ്. CBI ഡയറക്കുറിപ്പിൻ്റെ നായകന് നൽകാനായി വെച്ചിരുന്ന അലി ഇമ്രാൻ എന്ന പേര് ഈ ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രത്തിന് ഇട്ടു. 1958 ഇറങ്ങിയ ബ്രിട്ടീഷ് ചിത്രം ചേസ് എ ക്രൂക്കഡ് ഷാഡോ എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ ചരിത്രവും എക്കാലത്തെയും മികച്ച ഒരു ത്രില്ലർ ചിത്രമായിരുന്നു. 1989 സ്വാമിയുടേതായി ഇറങ്ങിയ 5 ചിത്രങ്ങളും ഹിറ്റുകളായി.
നാടുവാഴികൾ, ജാഗ്രത, കാർണിവൽ, അടിക്കുറിപ്പ്, മൗനം സമ്മതം എന്നീ ചിത്രങ്ങളിൽ മൗനം സമ്മതം മമ്മൂട്ടിയുടെ തമിഴിലേക്കുള്ള അരങ്ങേറ്റ ചിത്രമായി മാറി. നാടുവാഴികൾ എന്ന ചിത്രം 2012 ഷാജി കൈലാസ് പൃഥ്വിരാജിനെ നായകനാക്കി സിംഹാസനം എന്ന പേരിൽ റീമേക്ക് ചെയ്യാൻ ശ്രമിച്ച് പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ട്. സ്വാമി എഴുതിയ തിരക്കഥകളിൽ മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥ അടിക്കുറിപ്പിൻ്റേതായിരുന്നുവെന്ന് മമ്മൂട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള ചുരുക്കം ചില ചിത്രങ്ങളിലൊന്നാണ് അടിക്കുറിപ്പ്. 1990 രണ്ട് ചിത്രങ്ങളാണ് ഇറങ്ങിയത്. ഇതിൽ കളിക്കളം സൂപ്പർ ഹിറ്റായെങ്കിലും പരമ്പര എന്ന ചിത്രം വേണ്ടത്ര വിജയിച്ചില്ല. ആ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ വൃദ്ധനായ അച്ഛൻ കഥാപാത്രത്തെ പ്രേക്ഷകർ സ്വീകരിക്കാതിരുന്നതാണ് പരാജയത്തിൻ്റെ പ്രധാന കാരണം. കളിക്കളത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ പേര് സിനിമയിൽ ഒരിടത്തും പറയുന്നില്ല എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിനകത്തുള്ളത് ഈ നാട്ടിലെ പല പ്രമുഖരുടെയും കള്ളപ്പണമാണ്. ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ ദേവസ്വം വിഷമിക്കും. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമുണ്ട്. ഒരു ധൈര്യത്തിന് കുട്ടികളില്ലേ വീട്ടില്, കളിക്കാൻ കൊടുക്കാം, കളിത്തോക്ക. ഒരു പക്ഷേ മലയാള സിനിമയിൽ പേരില്ലാത്ത ഒരു നായക കഥാപാത്രം ഇത് മാത്രമായിരിക്കണം. 1991 സ്വാമിയെ സംബന്ധിച്ച് അത്ര നല്ല വർഷമായിരുന്നില്ല. ഇറങ്ങിയ 3 ചിത്രങ്ങളിൽ ഒന്നുപോലും ഹിറ്റായി മാറിയില്ല എന്നതാണ് കാരണം. 1993 മാക്ട എന്ന സംഘടന നിലവിൽ വന്നതോടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ തുടങ്ങിയ സ്വാമിക്ക് എഴുത്തിൽ പഴയതുപോലെ ആക്റ്റീവാകാൻ കഴിഞ്ഞില്ല. അതിനാൽ ആ വർഷം തൊട്ട് 1998 വരെ വർഷത്തിൽ ഒന്ന് എന്ന നിലയിലായി സ്വാമിയുടെ രചനകൾ. 1993 ജോഷി സംവിധാനം ചെയ്ത ധ്രുവം എന്ന ചിത്രം ആ വർഷത്തെ ഒരു ബ്ലോക്ക് ബസ്റ്ററും മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നുമായി മാറി. എ കെ സാജനുമായി ചേർന്നെഴുതിയ ഈ ചിത്രമായിരുന്നു തമിഴ് സൂപ്പർ സ്റ്റാർ വിക്രത്തിൻ്റെ മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രം. 94 സൈന്യം, 95 ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി, 96 1000 നാവുള്ള ആനന്ദൻ, 97 ഒരാൾ മാത്രം, 98 ദ ട്രൂത്ത് എന്നിവയായിരുന്നു ഇക്കാലത്തെ മറ്റു ചിത്രങ്ങൾ. ഇതിൽ ഒരാൾ മാത്രം ഒഴികെ ബാക്കിയെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. 1984 ആദ്യ ചിത്രത്തിന് ശേഷം ആദ്യമായി സ്വാമിയുടെ സിനിമാ ജീവിതത്തിൽ വലിയൊരു ഇടവേള വന്നത് 1999 2001 ഇടയിലുള്ള 3 വർഷമാണ്. 2000 ശേഷം ഇതുവരെ 15 ചിത്രങ്ങളാണ് സ്വാമിയുടെ തൂലികയിൽ പിറന്നത്. എന്നാൽ ഇതിൽ സൂപ്പർ ഹിറ്റായി മാറിയവയിൽ മിക്കതും ആദ്യ പാദത്തിലുള്ളവയായിരുന്നു. ഇക്കൂട്ടത്തിലാണ് സേതുരാമയ്യർ CBI, ബാബ കല്യാണി എന്നിവ പെടുന്നത്. 2009 ഇറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രം ആന്റണി പെരുമ്പാവൂരിന്റെ നിർബന്ധത്തിന് വഴങ്ങി എഴുതിയ ചിത്രമാണ്. മനസ്സില്ല മനസ്സോടെ എഴുതിയ ആ ചിത്രത്തെക്കുറിച്ച് സ്വാമിക്ക് അന്നും ഇന്നും നല്ല അഭിപ്രായമില്ല. സ്വാമിയുടേതായി അവസാനമായി ഇറങ്ങിയ രണ്ട് ചിത്രങ്ങളും സ്വാമിയുടെ കരിയറിലെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളായിരുന്നു. 2011 ഇറങ്ങിയ ഓഗസ്റ്റ് 15, 1998 ഓഗസ്റ്റ് 1 സീക്വൽ ആയിട്ടാണ് എഴുതിയത്. പക്ഷേ ബോക്സ് ഓഫീസിൽ ചിത്രം മൂക്കുകുത്തി വീണു. സംവിധായകൻ ഷാജി കൈലാസിൻ്റെ നിർബന്ധപ്രകാരം പൊളിറ്റിക്കൽ എലമെൻസും അത് കൃത്യമായും പ്രേക്ഷകർക്ക് മനസ്സിലാകത്തക്ക വിധം അവതരിപ്പിച്ചതും ചിത്രത്തിൻ്റെ പരാജയത്തിന് കാരണമായെന്നാണ് സ്വാമി വിശ്വസിക്കുന്നത്. 2013 ഇറങ്ങിയ ലോക്പാലാണ് സ്വാമിയുടേതായി ഏറ്റവും അവസാനം റിലീസായ ചിത്രം. സ്വാമി എഴുതിയ ചിത്രങ്ങളിൽ ഏറ്റവും മോശമെന്ന് പറയാവുന്ന ഒരു ചിത്രമായിരുന്നു ലോക്പാൽ. ഈ ചിത്രവും അതിൻ്റെ എല്ലാ മേഖലയിലും പരാജയമായിരുന്നു. അതിനുശേഷം സ്വാമിയുടേതായി ചിത്രങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇക്കാലത്താണ് ക്യാമറയുടെ പുറകിൽ മാത്രം ജീവിച്ച സ്വാമിക്ക് ഒരു ചിത്രത്തിൽ മുഖം കാണിക്കാൻ അവസരം ലഭിച്ചത്. പുതിയ നിയമം എന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് സ്വാമി അഭിനയിച്ചത്. അവസരം കിട്ടിയാൽ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വാമി അതിനുള്ള ഒരുക്കത്തിലാണിപ്പോൾ. മമ്മൂട്ടിക്ക് വേണ്ടിയാണ് താൻ ഏറ്റവുമധികം ചിത്രങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിലും മോഹൻലാലിന് വേണ്ടിയും 17 ചിത്രങ്ങളോളം എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ മികച്ച ത്രില്ലർ എഴുത്തുകാരനായി അറിയപ്പെടുന്ന സ്വാമി എഴുത്തുകാരൻ്റെ പ്രധാന ജോലിയായി കണക്കാക്കുന്നത് എഴുത്തല്ല. ഒരു എഴുത്തുകാരൻ അയാളുടെ കൂടുതൽ സമയവും സമൂഹത്തെ മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്യാനും ചെലവഴിക്കണമെന്നാണ് സ്വാമി പറയുന്നത്. കഥയാണ് ഒരു ചിത്രത്തിലെ ഹീറോ എന്ന് വിശ്വസിക്കുന്ന സ്വാമി സിനിമയിലെ നായകനെ കച്ചവടത്തിന് സഹായിക്കുന്ന ഒരു മാധ്യമമായേ കാണുന്നുള്ളൂ. എന്നാൽ സിനിമയിലെ കാസ്റ്റിങ്ങിന് ചില സമയങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട് താനും. ഉദാഹരണത്തിന്, CBI ഡയറക്കുറിപ്പിലെ ബഹദൂറിൻ്റെ വേഷം വേറെ ആര് ചെയ്തിരുന്നെങ്കിലും നന്നാകില്ലായിരുന്നു. ബഹദൂറിൻ്റെ ബോഡി ലാംഗ്വേജും സംസാര ശൈലിയുമെല്ലാം ഓഡിയൻസിന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തോട് സിമ്പതി ഉണ്ടാക്കാൻ സഹായകമാവുകയും കഥാപാത്രങ്ങളുടെ ആവശ്യം പ്രേക്ഷകരുടെ കൂടെ ആവശ്യമാകുന്ന അവസ്ഥയും ഉണ്ടാക്കി. അത് സിനിമയുടെ വിജയത്തിന് പ്രധാന കാരണമാവുകയും ചെയ്തു. സ്വാമി എഴുതിയ ചിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ SN സ്വാമിക്ക് മലയാള സിനിമയിൽ സ്ഥാനമുറപ്പിച്ച ചിത്രമായിരുന്നു 1988 February 18 റിലീസായ CBI ഡയറി കുറിപ്പ്. മിസ്റ്റർ സേതു,
You are deputed for the inquiry of the Omnas case. Thank you, sir. Mr. Sedramayya, DOSP CBI. ഇദ്ദേഹമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയും വിജയകരമായി മാറിയ ഒരു സീരീസും വേറെ ഉണ്ടായിട്ടില്ല. സേതുരാമയ്യർ എന്ന കൂർമ്മബുദ്ധിയായ CBI ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ മാനരസങ്ങളും സിനിമയുടെ ഐക്കണിക്കായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമെല്ലാം ഏതൊരു മലയാളിയുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവയാണ്. ഈ ചിത്രം ചെന്നൈയിലെ സഫയർ തിയേറ്ററിൽ മാത്രം 300-ൽ ദിവസമാണ് ഓടിയത്. MD വാസുദേവൻ നായർക്ക് സ്വാമിയുടെ തിരക്കഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കൂടിയാണിത്. പ്രസിദ്ധമായ പോളക്കുളം കേസും പാനൂർ SI സോമൻ കൊലപാതക കേസും ആ കേസുകൾ അന്വേഷിച്ച പിന്നീട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആദ്യ ചീഫായി മാറിയ രാധാ വിനോദ് രാജുവിനെ മോഡലാക്കിയുമാണ് സ്വാമി സേതുരാമയ്യരിൻ്റെ കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്തത്. ഈ പോളക്കുളം കേസിലാണ് CBI ആദ്യമായി ഡമ്മി പരീക്ഷണം നടത്തിയത്. സ്വാമി തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത ജന്മം എന്ന ചിത്രം ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് ഡമ്മിക്ക് പൂർത്തിയാക്കിയിട്ടും പുറത്തിറങ്ങാതെ പോയ ഒരു ചിത്രമാണ്. ഇത്രയധികം ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടും ഒരു മികച്ച അവാർഡ് പോലും ഇന്നേ വരെ സ്വാമിയെ തേടിയെത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് മൂവി സ്ട്രീറ്റ് എന്ന ഒരു സംഘടന മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് സ്വാമിക്ക് ആദ്യമായി ഒരു അവാർഡ് നൽകിയത്. ശുദ്ധ വെജിറ്റേറിയനായ ദൈവമെന്നത് ഒരു എനർജിയാണെന്ന് വിശ്വസിക്കുന്ന, തൻ്റെ കഥാപാത്രങ്ങളെ ആർക്കും അഡാപ്റ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന, സാമ്പ്രദായിക കോപ്പിറൈറ്റ് നിബന്ധനകൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാത്ത വിശാല ഹൃദയനായ ഈ മനുഷ്യൻ തൻ്റെ അഭിപ്രായങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ തുറന്നു പറയുന്ന ഒരാളാണ്. അടുത്തിടെ കണ്ട ത്രില്ലർ ചിത്രങ്ങളിൽ ദൃശ്യത്തിൻ്റെ ആദ്യ ഭാഗം സ്വാമിക്ക് നന്നായി ഇഷ്ടപ്പെട്ടുവെങ്കിലും രണ്ടാം ഭാഗം ഇഷ്ടപ്പെട്ടിട്ടില്ല. എവ്രി ഷൈനിൻ്റെ 1983 ഇഷ്ടപ്പെട്ടുവെങ്കിലും ആക്ഷൻ ഹീറോ ബിജോ അത്ര പോരാ എന്നാണ് സ്വാമിയുടെ അഭിപ്രായം. സ്വാമിയുടെ മകൻ ശിവറാം ഇപ്പോൾ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു നല്ല തിരക്കഥ എഴുതുകയാണ് സ്വാമിയുടെ അടുത്ത ജോലി. എഴുത്ത് അന്തിമഘട്ടത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് അടുത്ത് വരാനിരിക്കുന്നത് CBI സീരീസിൻ്റെ 5 ഭാഗമാണ്. സ്വാമി ഈ ചിത്രത്തിൻ്റെ തിരക്കഥ 3 വർഷവും 4 മാസവും കൊണ്ടാണ് പൂർത്തിയാക്കിയത്. ഇതുവരെയുള്ള CBI ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചതെന്നും ഭാവി ക്രൈം ത്രില്ലറുകൾക്ക് ഇതൊരു ചൂണ്ടുപലകയാണെന്നും സ്വാമി സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്ന ചിത്രം എങ്ങനെയുണ്ടെന്ന് റിലീസിന് ശേഷം ജനം വിധി എഴുതട്ടെ. വരാൻ പോകുന്ന മലയാള സിനിമയുടെ ത്രില്ലേഴ്സിന് ഒരു ചൂണ്ടുപലകയായിരിക്കും. ഒരു വലിയ മാറ്റത്തിനുള്ള ചുവട് തന്നെയായിരിക്കും ആ സിനിമയുടെ അവസാനം. മലയാളത്തിലെ മികച്ച ഒരു താരനിരയാണ് ചിത്രത്തിനായി അണിനിരക്കുന്നത്. ശാരീരിക അവശതകൾ മൂലം മ്യൂസിക് ഡയറക്ടർ ശ്യാമിന് പകരം ജേക്സ് ബിജോയിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും മികച്ച ഒരു ചിത്രമാകാനുള്ള എല്ലാ ഘടകങ്ങളും ഉള്ള ഈ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. 2 മണിക്കൂർ 42 മിനിറ്റുള്ള ഈ ചിത്രം May 1 തിയേറ്ററുകളിലെത്തുന്നത്. ചിത്രം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.